ജ്യോതികയ്ക്ക് അവസരം കുറയാൻ പ്രിയാമണി ഒരു കാരണമാകുന്നുണ്ടെന്നും പ്രതിഫലം കൂട്ടിച്ചോദിച്ചതോടെ ജ്യോതികയുടെ അവസരങ്ങളെല്ലാം പ്രിയാമണിക്ക് ലഭിക്കുകയാണെന്നും അത്തരത്തിൽ പ്രമുഖരുടെ ഒപ്പമുള്ള സിനിമകൾ പോലും ജ്യോതികയ്ക്ക് നഷ്ടമായെന്നുമാണ് ഇപ്പോൾ പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ. സിനിമാ മേഖലയിൽ നടന്മാർ തമ്മിലും നടിമാർ തമ്മിലും ഒക്കെ നിരവധി മത്സരങ്ങൾ നടക്കാറുണ്ട്. സിനിമകൾ റിലീസ് ചെയ്യുന്നതും തിയേറ്ററുകളിൽ ക്ലാഷ് ഉണ്ടാകുന്നതും ഒക്കെ പതിവ് കാഴ്ചയാണ്. അതുപോലെ അവസരങ്ങൾക്ക് വേണ്ടിയും ശക്തമായ മത്സരങ്ങൾ നടക്കാറുണ്ട്. ഇപ്പോഴിതാ തെന്നിന്ത്യയുടെ പ്രിയപ്പെട്ട രണ്ട് താരസുന്ദരിമാരെ കുറിച്ചുള്ള ഇത്തരം കഥകളാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. തമിഴിലും തെലുങ്കിലും സൂപ്പർ താരങ്ങളുടെ നായികമാരായി അഭിനയിച്ചിട്ടുള്ളവരാണ് ജ്യോതികയും പ്രിയാമണിയും. ഒരു കാലത്ത് തെന്നിന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ സ്റ്റാർ ഹീറോമാരുടെ കൂടെ തിളങ്ങിയ ജ്യോതികയും പ്രിയാമണിയും ഇടയ്ക്ക് അഭിനയത്തിൽ നിന്നും ഗ്യാപ്പ് എടുത്തിരുന്നു. പിന്നീട് ഇവർ ഇരുവരും വ്യത്യസ്തമായ ജീവിതശൈലി നയിച്ചു. ശേഷം രണ്ടാം ഇന്നിംഗ്സിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇരുവരും തിരികെ എത്തുകയും ചെയ്തു. ഇപ്പോൾ ജ്യോതികയും പ്രിയാമണിയും ചെയ്ത കഥാപാത്രങ്ങൾ ഏകദേശം ഒരേപോലെയുള്ളതാണ്. തുടർച്ചയായി ഹിറ്റ് സിനിമകളിലൂടെ തെലുങ്കിലും തമിഴിലും യുവാക്കളെ മയക്കിയ ജ്യോതികയും പ്രിയാമണിയും ഇപ്പോൾ സീനിയർ റോളുകളിൽ അഭിനയിച്ച് സംതൃപ്തരാവുകയാണ്. എന്നാൽ പ്രിയാമണി ജ്യോതികയ്ക്ക് തലവേദനയാകുന്നുണ്ട് എന്ന തരത്തിലാണ് ഇപ്പോൾ വൈറലാകുന്ന വാർത്തകൾ. നടൻ സൂര്യയെ പ്രണയിച്ച് വിവാഹം കഴിച്ചതിന് ശേഷം വർഷങ്ങളോളം വീട്ടിൽ ഒതുങ്ങി നിൽക്കുകയായിരുന്നു ജ്യോതിക. കുടുംബത്തിന്റെ കാര്യമൊക്കെ നോക്കി വീട്ടമ്മയായി വർഷങ്ങളോളം താരം ജീവിച്ചു. പിന്നീട് മക്കൾ വളർന്നതോടെയാണ് ജ്യോതിക വീണ്ടും അഭിനയിക്കാൻ എത്തുന്നത്. തിരിച്ചുവരവിൽ ശക്തമായ സ്ത്രീപക്ഷ കഥാപാത്രങ്ങൾ ചെയ്ത ജ്യോതിക പ്രേക്ഷക പ്രശംസ നേടി. ജ്യോതികയെ പോലെ തന്നെ വിവാഹത്തോടുകൂടിയായിരുന്നു പ്രിയാമണിയും അഭിനയ ജീവിതത്തിന് ഇടവേള നൽകിയത്. മറ്റ് ടെലിവിഷൻ പരിപാടികളിൽ സജീവമായിരുന്ന പ്രിയാമണി ഇപ്പോൾ അഭിനയത്തിലും സജീവമാണ്. ജ്യോതികയുടേതിന് സമാനമായ റോളുകൾ ചെയ്യാൻ പ്രിയാമണിയും തയ്യാറായതോടെ ജ്യോതികയുടെ അവസരങ്ങൾ പ്രിയാമണിയെ തേടി പോവുകയാണെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഫാമിലി മാൻ വെബ് സീരീസിനൊപ്പം വീരത പർവ്വം, ജവാൻ, മൈദാൻ തുടങ്ങിയ ചിത്രങ്ങളും പ്രിയാമണി ചെയ്തിരുന്നു. ഇതിലൂടെ ഒരു പ്രത്യേക ഇമേജ് കൊണ്ടുവരാനും പ്രിയാമണിക്ക് സാധിച്ചു. മാത്രമല്ല സിനിമകൾ ഹിറ്റായതുപോലെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന കഥാപാത്രങ്ങൾ ചെയ്ത പ്രിയാമണിയും പ്രേക്ഷകരുടെ മനസ്സിൽ നിറഞ്ഞു. എന്നാൽ ജ്യോതികയുടെ ഓഫറുകൾ പ്രിയാമണിക്ക് ലഭിക്കുന്നുണ്ടെന്നാണ് പുതിയ വിവരങ്ങൾ. അതിന് ചില കാരണങ്ങളും ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ജ്യോതികയിലേക്ക് വരുന്ന നിർമ്മാതാക്കളോട് ജ്യോതിക കൂടുതൽ പ്രതിഫലം ആവശ്യപ്പെടുന്നതായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതിന് തയ്യാറാകാത്ത നിർമ്മാതാക്കൾ ജ്യോതികയ്ക്ക് പകരമായി പ്രിയാമണിയെ കണ്ടെത്തി. അങ്ങനെ പ്രമുഖരുടെ പല സിനിമകളും പ്രിയാമണിയെ തേടിയെത്തുകയും അതിലെല്ലാം പ്രിയാമണി ഗംഭീര പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ജ്യോതിക ചെയ്യാനിരുന്ന പല വേഷങ്ങളും ഇപ്പോൾ പ്രിയാമണിക്ക് ലഭിക്കുന്നുണ്ട്. കൂടുതൽ പ്രതിഫലം ആവശ്യപ്പെട്ടില്ല എങ്കിൽ പ്രിയാമണിക്ക് പകരം ആ റോളുകൾ നടി ജ്യോതിക ചെയ്യുമായിരുന്നു എന്ന് തന്നെയാണ് പ്രചരിക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഷെയ്ത്താനാണ് ജ്യോതികയുടേതായി ഒടുവിൽ റിലീസ് ചെയ്ത സിനിമ. മൂന്നോളം സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുമുണ്ട്. മലയാളത്തിൽ മമ്മൂട്ടിക്കൊപ്പം ചെയ്ത കാതൽ രാജ്യാന്തര തലത്തിൽ ശ്രദ്ധ നേടിയിരുന്നു. മലയാളത്തിൽ ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പ്രിയാമണിയും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. കുഞ്ചാക്കുബോബനാണ് ചിത്രത്തിലെ മറ്റൊരു പ്രധാന കഥാപാത്രം. മലയാളത്തിൽ മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിലൊരുങ്ങിയ നേരിൽ ഒരു പ്രധാന വേഷത്തിലായിരുന്നു പ്രിയാമണി എത്തിയത്. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.